हरि ओम। महाभारत अंतर्गत भगवद्गीत രണ്ടാം അധ്യായത്തിലെ 19-ാം ശ്ലോകമാണ് നമ്മൾ കണ്ടുവരുന്നത്। 19-ാം ശ്ലോകം ശ്രുതി കാഠക ശ്രുതി ഇതിലെ രണ്ട് ശ്ലോകങ്ങളാണ് ഭഗവാൻ സ്വീകരിച്ചിട്ടുള്ളത്। അതിൽ കാഠക ശ്രുതിയിൽ നിന്ന് ഗീത എടുത്തതിലെ രണ്ടാമത്തെ ശ്ലോകമാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്। അതിൽ ഹന്താവ് ഹനനം രണ്ട് കാര്യങ്ങളാണ്। അതിൽ ഹന്താവും ഹതനും കൊല്ലുന്നവൻ കൊല്ലപ്പെടുന്നവൻ കൊല്ലുന്നവൻ കർത്താവ് കൊല്ലപ്പെടുന്നവൻ ഭോക്താവ് കർത്തൃത്വത്തിൻ്റെയും ഭോക്തൃത്വത്തിൻ്റെയും തലം അത് വച്ചു വരുന്ന കാരണാത്മക ലോകവും ഫലാത്മക ലോകവും ലോകം രണ്ടായിട്ട് അഭിനയിക്കുന്നു। നാം ലോകത്തെ കണ്ടാൽ എപ്പോഴൊക്കെ കർത്തൃത്വത്തിൽ നാം അഭിമാനിക്കുന്നുവോ അപ്പോഴെല്ലാം ഉണ്ടാകുന്നത് ഒരു കാരണാത്മക സംസാരമാണ്। നാം കാരണത്തിൻ്റെ തലത്തിൽ കർത്താവായി നിൽക്കുകയും തത്ഫലമായൊരു പ്രപഞ്ചം ഉണ്ടാവുകയും ചെയ്യുകയാണ്। എവിടെയെല്ലാം കർത്തൃത്വം ഉണ്ടാകുന്നുവോ അതിൽ നിന്നെല്ലാം പ്രപഞ്ചമുണ്ടാകുന്നുണ്ട്। പ്രപഞ്ചവും പ്രാപഞ്ചികനും പ്രപഞ്ച അനുഭവങ്ങളും സത്യസ്ഥിതിയിൽ സിദ്ധാന്തത്തിൽ അജ്ഞാനമാണ്। അപ്പോൾ വിജ്ഞാനമയനുമായി താതാത്മ്യം പ്രാപിച്ച് ഹന്താവ് എന്ന് അഭിമാനിക്കുന്നു। ഹന്താവ് എന്ന ശബ്ദത്തിൽ നിന്ന് ആത്മാവിനെ ഹനിച്ചിട്ട് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നവൻ എന്നർത്ഥമെടുക്കണം। അവിടെയാണ് ഇതിൻ്റെ പ്രത്യേകത। ആരാണ് ആത്മഘാതിയായിത്തീരുന്നത്? സപര്യഗാച്ഛുക്രമഗായമൗവ്രണം എന്ന് ഈശാവാസ്യത്തിൽ പറയുന്നുണ്ട്। മാത്രമല്ല ഈശാവാസ്യത്തിൽ അസൂര്യാനാമദേ ലോക അന്ധേന തമസാവൃതാഹ താംസ്തേ പ്രത്യാഭിഗച്ഛന്തി ഏകേ ചാത്മഹനോജനാഹ കണ്ണുപാഠമതാണ്। മാധ്യം ദിനത്തിൽ അസൂര്യാനാമദേ ലോക അന്ധേന തമസാവൃതാഹ താംസ്തേ പ്രത്യാഭിഗച്ഛന്തി ഏകേ ചാത്മഹനോജനാഹ എന്നാണ്। അവിടെ ആത്മഹന്താവ് അതാ ശരിക്ക് ഹന്താവ്। ഏതൊരുവൻ സമഗ്രവും അഖണ്ഡവും സച്ചിദാനന്ദരൂപവും നിശ്ചിന്തവും നിരാമയവുമായ തൻ്റെ ബോധത്തിൽ നിന്ന് വിഷയത്തിലേക്ക് വിഷയവിശിഷ്ടമായ ലോകരചനയുടെ ഉത്തരദായിത്വത്തിലേക്ക് പ്രകൃതിഗുണമായ സത്വരജസ്തമങ്ങൾ സൃഷ്ടിക്കുന്ന സൃഷ്ടിവൈചിത്രത്തിൻ്റെ ഉത്തരദായിത്വത്തിലേക്കുണരുന്നു। അയാൾ തൻ്റെ ആത്മാവിനെ ഹനിച്ചിട്ടാണ് ഉണരുന്നത്। അയാൾ ആത്മഹന്താവാണ്। ആത്മഹന്താക്കൾ സൂര്യനില്ലാത്ത ലോകങ്ങളിൽ എന്ന് മാധ്യം ദിനവും ആസുരമെന്ന പേരായ ലോകങ്ങളിലെന്ന് കാണുവും പറയും। എല്ലാ ആസുരലോകങ്ങളും ആത്മബോധത്തെ മറന്നിട്ടുണ്ടാകുന്നതാണ്, കർത്തൃത്വത്തിൻ്റെ ലോകങ്ങളാണ്, പൂർവജന്മജന്മാന്തരങ്ങളുടെ കർത്തൃത്വമുളവാക്കിയ
ഫലത്തെ ഭോക്തൃത്വത്തെ അനുഭവിച്ച് തീർക്കുവാൻ ശരീരത്തെ വിട്ട് സ്വച്ഛന്ദമായി ആത്മബോധം മാത്രം വിചിന്തനം ചെയ്ത് ഇരിക്കേണ്ടുന്ന ജീവൻ കാരണപ്രപഞ്ചത്തിന് കാരണാത്മകമായൊരു സംസാരത്തിന് കർത്താവായി മാനിക്കുന്നു എങ്കിൽ അയാൾ അജ്ഞാനിയാണ്. ശാസ്ത്രകാരന്മാർ തങ്ങളാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സുസ്ഥിതിയെ സൃഷ്ടിച്ചത് എന്ന് അഭിമാനിക്കുന്നു. അത് അജ്ഞാനമാണ് എന്നറിഞ്ഞല്ല, വിജ്ഞാനമാണ് എന്ന് പ്രചരിപ്പിച്ചതിലേക്ക് ആളുകളെ കൂട്ടുന്നു. ഈ പ്രപഞ്ച വിഷയങ്ങൾ, വിവാഹം, കുടുംബം, ധനസ്തുതി, ഇതെല്ലാം എൻ്റെ സിദ്ധിയുടേതാണ് എന്ന് മതാനുയായികൾ അഭിമാനിക്കുന്നു. മതബോധനത്തിൻ്റെ ഉന്നതങ്ങളിൽ വർത്തിക്കുന്ന സിദ്ധന്മാർ സിദ്ധിച്ചിട്ടുള്ളത് ആത്മജ്ഞാനമാണെന്നല്ല അവരും തത്പക്ഷപാതികളും അഭിമാനത്തോടുകൂടി പറയുന്നത്. ദൃഷ്ടനഷ്ടമായ ഈ ജഗത്തിൻ്റെ കാരണമായിരിക്കുന്ന പ്രകൃതിയെ, ഗുണങ്ങളെ, ഈ പ്രപഞ്ചത്തിൻ്റെ കാരണത്വത്തിൽ നിർത്തി അതാണ് കർത്താവ് എന്ന് വിട്ട് എൻ്റെ അജ്ഞാനമാണ് അതിൻ്റെ കർത്തൃത്വം ഞാൻ ഏൽക്കുന്നത് എന്ന് ധരിക്കുന്നതിന് പകരം അജ്ഞാനാവൃതമായ ഈ പ്രപഞ്ചത്തിൻ്റെ കർത്തൃത്വം സ്വയം ഏറ്റെടുക്കുവാൻ തയ്യാറാവുകയും അന്യർ അതേൽപ്പിക്കുമ്പോൾ അഭിമാനപൂർവം വിചാരിക്കുകയും ചെയ്യുന്ന വലിയൊരു അജ്ഞാനമാണ് ഈ കർത്തൃത്വം. അതിനെല്ലാം ഫലം നാളെ അനുഭവിക്കുകയും വേണം. സ്വയം അഭിമാനിച്ചേറ്റെടുക്കുന്ന കർത്തൃത്വത്തിൻ്റെ തലം എന്നുവരെ അജ്ഞാനം കൊണ്ട് ഹേതു ആവേശിതമായ കർത്തൃത്വമുണ്ടോ? യാവത് ഹേതു ഫലാവേശ എന്നുവരെ ഹേതുവിൽ ആവേശമുണ്ടോ അന്നുവരെ കർത്തൃത്വമുണ്ട്, അധ്യാസവുമുണ്ട്. എന്നുവരെ ഫലാവേശമുണ്ടോ? യാവത് ഫലാവേശ താവത്. യാവത് ഹേതു ആവേശ താവത് ഹേതു ഉദയ. യാവത് ഫലാവേശ താവത് ഫലോദയ. ഏത് കാലം വരെ ഹേത്വാവേശമുണ്ടോ അന്നുവരെ കർത്തൃത്വത്തിൽ അധ്യാസമുണ്ട്. എന്നുവരെ ഹേതുവിൽ ഫലത്തിൽ ആവേശമുണ്ടോ അന്നുവരെ ഭോക്തൃത്വമുണ്ട്. അപ്പൊ കർത്തൃത്വജന്യമായ കാരണാത്മക സംസാരത്തിൻ്റെയും ഭോക്തൃത്വ തലം വരുന്ന ബലാത്മക സംസാരത്തിൻ്റെയും ഉദയം ഉണ്ട്. രണ്ടും അജ്ഞാന കാര്യമാണ്. അപ്പോൾ ഹേതുഫലാവേശത്തിൻ്റെ ക്ഷയം, കർത്തൃത്വക്ഷയം, അതാണ് ജ്ഞാനം, അതാണ് ആത്മാവ്.
അത് 100 കോടി ജന്മം കൊണ്ടുപോലും കിട്ടാൻ പ്രയാസമാണെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. മനുഷ്യജന്മം ലഭിച്ചതുകൊണ്ടോ പുരുഷത്വം ലഭിച്ചതുകൊണ്ടോ ബ്രാഹ്മണനായതുകൊണ്ടോ വൈദിക ധർമ്മമാർഗത്തിൽ രതനായതുകൊണ്ടോ വിദ്വത്വം ലഭിച്ചിട്ടോ മുക്തി കിട്ടില്ല. മുക്തി കിട്ടേണ്ടത് ഇതിൽ നിന്നാണ്. ഇവയൊക്കെ പലപ്പോഴും മുക്തിക്ക് വിഘാതമായി നിൽക്കുകയും ചെയ്യും. ഇതിൻ്റെ ഓരോ തലത്തിലും അധ്യസിച്ചാൽ തന്നിലെ ചിച്ചക്തിയോട് വിജ്ഞാനമയൻ ചേരുമ്പോൾ കർത്തൃത്വത്തിൻ്റെ ആയിരം ആയിരം സങ്കല്പനങ്ങളിൽ അധ്യസിച്ച് ഞാൻ കർത്താവും. ലോകത്തിൽ കർത്തൃത്വം ആരോപിതമായി അതിൽ അംശാന്തം മുങ്ങി മറിയുന്നവനായി തീർന്ന് ജ്ഞാനിയായി ചമയേണ്ടി വരും. അജ്ഞാനിയായിരുന്നിട്ടും ഇതിനേക്കാൾ മഹാപാപമില്ല. ഇവനെയാണ് ആത്മഹന്താവ് എന്ന് ശ്രുതി വിളിക്കുന്നത്. ഈ പ്രാപഞ്ചിക നിയമപ്രകാരം ആഹാര നിഹാരം മൈഥുന നിദ്രാദികളൊക്കെ പ്രപഞ്ചത്തിൽ ഓരോരുത്തരുടെയും നടന്നു പോകുമ്പോൾ അവർക്കെല്ലാമുള്ള ആഹാര നിഹാര നിദ്രാമൈഥുനങ്ങൾക്കുള്ളതെല്ലാം താനാണ് കൊടുക്കുന്നതെന്ന് അഭിമാനിക്കുന്ന ഭരണാധികാരിയായോ ശാസ്ത്രകാരനായോ സിദ്ധനായോ ഭക്തനായോ ഒക്കെ മാറി മാറി അധ്യസിക്കുന്ന എല്ലാ ആളുകളും ഞാൻ ഹന്താവാണെന്നും ഞാൻ ഹതനാണെന്നും അഭിമാനിക്കുകയും കർത്തൃത്വ ഭോക്തൃത്വാദികളോടുകൂടിയവരായിരിക്കുകയും ചെയ്യുന്നു. കർത്തൃത്വത്തിൻ്റെയും ഭോക്തൃത്വത്തിൻ്റെയും ഈ തലങ്ങളിൽ നിന്ന് യാതൊരുവൻ മോചനം നേടുന്നുവോ അവൻ മാത്രം മോചിക്കുന്നു. കർത്തൃത്വ ഭോക്തൃത്വ അധ്യാസം അതിൻ്റെ ക്ഷയം. അപ്പോൾ ഹേതു ഫലാവേശ ക്ഷയം ക്ഷീണേ ഹേതു ഫലാവേശേ ഹേതു വിലുള്ള ആവേശം ക്ഷയിക്കുക. ഇന്നതിൻ്റെ കാരണമാണ് ഞാൻ എന്നൊരാവേശം നിലയ്ക്കുക. ഇന്നതിൻ്റെ അനുഭവമാണ് എന്നത് ക്ഷയിക്കുക. ഹേതുവിലുള്ള ആവേശവും ഫലത്തിലുള്ള ആവേശവും ക്ഷയിക്കുമ്പോൾ സംസാരം പ്രവർത്തിക്കുന്നില്ല. സംസാരോ ന പ്രവർത്തതേ. സംസാരം അജ്ഞാനാവൃതമാണ്. അത് പ്രവർത്തനനിരതമാകുന്നത് ഹേതുഫലങ്ങളിലാണ്. ഹേതുഫലാവേശത്തിലാണ് സംസാരത്തിൻ്റെ ഉദയം. അത് അല്ലാത്തപ്പോൾ തീരുന്നു. ഗൗഡപാദന് നമസ്കാരം. ഗൗഡപാദ മഹാശയൻ കാരികയിൽ ഗംഭീരമായി പറയുന്നതാ ഇത്. അപ്പോൾ സംസാരവും നിവർത്തിക്കുന്നു. ചിത്സുഖാചാര്യനും അനുയായികളും പറയുന്നത് ഭാവവും അഭാവവും ഒരുമിച്ച് കാണുന്നത് മിഥ്യയാണെന്നാണ്. ഭാവാഭാവങ്ങളെ ഒരുമിച്ചുളവാക്കുന്ന പണിയാണ് മായയുടേത്. കയറിൽ സർപ്പത്തിൻ്റെ അഭാവവും പ്രാതിഭാസിക ഭാവവും ഒരുമിച്ച് വരുന്നു. അത് കയറാണ്, അവിടെ സർപ്പമില്ല, അഭാവം. അതിൽ സർപ്പത്തെ പ്രാതിഭാസികമായി ഉണ്ടാക്കി, പ്രാതിഭാസിക ഭാവം. അവരങ്ങനെയാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് മിഥ്യ. അതുപോലെ
വിജ്ഞാനം ഹന്താവാണ്, ഹന്തൃത്വമുണ്ട്, നഹന്തി ഹന്തൃത്വ അഭാവമുണ്ട്, അതാണ് മിഥ്യ എന്ന് പറയും. വാചസ്പതി മിശ്രനാവട്ടെ, സർവജ്ഞാത്മമുനിയാവട്ടെ, രണ്ടുപേരുടെയും മതത്തിൽ ആത്മാവിൽ കർത്തൃത്വമോ ഭോക്തൃത്വമോ ഇല്ല. ആത്മാവ് പൂർവമന്ത്രോക്തം വിപശ്ചിത് സാക്ഷിയാണ്. ആ സാക്ഷിഭാവത്തെയാണ് അഭ്യാസം, നിധിധ്യാസനം ചെയ്യേണ്ടത്. ഈ ശ്രുതി താല്പര്യത്തെ മുൻനിർത്തി, യുദ്ധക്കളമാണ്, യുദ്ധരംഗമാണ്, ആയുധങ്ങളുടെ ചണൽ ചണൽക്കാരമുണ്ടായി കഴിഞ്ഞാണ് അർജുനനോട് ഈ ശ്രുതി താല്പര്യത്തെ, അതായത് വിപശ്ചിത് സാക്ഷിയായ ആത്മാവിൻ്റെ സാക്ഷിഭാവത്തെ അഭ്യസിക്കൂ, ഹേതു അഭ്യസിക്കാതിരിക്കൂ, ഫലം അഭ്യസിക്കാതിരിക്കൂ. ഹേതുവും ഫലവും സംസാരമാണ്, മായാമയമാണ്, അജ്ഞാനമാണ്, അത് ദുഃഖകാരണമാണ്. അത് വരാതെ ആത്മാവിൻ്റെ സാക്ഷിഭാവത്തെ അഭ്യാസം ചെയ്ത് നിധിധ്യാസനം ചെയ്യുക, ഈ ശ്രുതി താല്പര്യത്തെ മുൻനിർത്തി വേണം ഗീതാ ശ്ലോകത്തെ നാം മുന്നോട്ട് വ്യാഖ്യാനിക്കാൻ. ഗീതയുടെ വഴിത്തിരിവ് ഏതാണ്ട് ആചാര്യൻ ഇവിടെയാണ് എത്തിച്ചു തരുന്നത്. യമരാജൻ നചികേതസ്സിനോട് വരം ചോദിച്ചു കൊള്ളുവാൻ പറഞ്ഞു, അതാണ് ശ്രുതിയിൽ കാണുന്നത്. കാടക ശ്രുതിപ്രകാരം ഒരു ബാലൻ്റെ ഉപനയന സംസ്കാരം നടക്കുക. സംസ്കാരം കൊണ്ടാണ് ഒരുവനെ ഉത്തമനാക്കിയെടുക്കുന്നത്. ഗർഭാധാനം ഒരു സംസ്കാരമാണ്. ഭൂമിയിൽ ഒട്ടേറെ ജീവജാലങ്ങൾ ജനിച്ചു മരിച്ചു പോകുന്നുണ്ട്. താൻ ജനിച്ചു, താൻ വളർന്നു, തനിക്കൊരു സന്താനം വേണം. അത് സംസ്കൃത ചിത്തനായിരിക്കണം. അതുകൊണ്ട് ഗർഭാധാനം കാമപൂരിതമാവരുത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മൈഥുനം മൃഗതൃഷ്ണയുടെ ശാന്തിക്ക് ആയി വന്നാൽ പോരാ എന്ന് വിചാരിച്ചിട്ടുള്ള ആളുകൾ, അങ്ങനെ വിചാരിക്കുന്നവർക്കതാകാം, അതിനെതിരല്ല. അങ്ങനെ വിചാരിച്ച് തൃപ്തരാകാത്ത ജിജ്ഞാസുക്കളായ ആളുകൾ ഒരു സംസ്കാര കർമ്മത്തെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ഗർഭാധാനം എന്നാണ് പറയുക. ആ ഗർഭാധാന സംസ്കാര കർമ്മത്തിൽ ഗർഭമാധാനം ചെയ്തു കഴിഞ്ഞാൽ പിതാവിൻ്റെ ബീജം മാതാവിൻ്റെ അണ്ഡം സംയോജിക്കുന്ന നിമിഷം മുതൽ 56 ദിവസങ്ങളിൽ കുഞ്ഞിൻ്റെ വികാസ പരിണാമങ്ങൾ അടിസ്ഥാനപ്പെടുത്തി കുഞ്ഞിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം, പഠിപ്പ് എന്നിവയെല്ലാം അടിസ്ഥാനപ്പെടുത്തി മൗലികങ്ങളായ 20-12 ക്രമഭംഗങ്ങൾ കോശത്തിനുണ്ടാവും. ഈ 56 ദിവസമാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്നാണ് പ്രാചീനമതം. ആധുനികവും അതുതന്നെ. ഇപ്പോൾ വളരെ ശ്രദ്ധിച്ചു ചെയ്യുന്ന ഈ സംസ്കാരം കഴിഞ്ഞാൽ ഗർഭസ്ഥാവസ്ഥയിൽ പുംസവനാദി അനേക സംസ്കാര കർമ്മങ്ങളുണ്ട്. ജനിച്ചു കഴിഞ്ഞ് ജാതകർമ്മമുണ്ട്, ചൗളമുണ്ട്, അങ്ങനെ സംസ്കാര കർമ്മങ്ങളുണ്ട്. അതിലെല്ലാം മന്ത്രങ്ങളും കാര്യങ്ങളുമൊക്കെയുണ്ട്. അതിൽ ഉപനയനമെന്ന സംസ്കാര കർമ്മത്തിൽ, ആ ഉപനയന സംസ്കാരത്തിൽ വച്ചാണ്
എന്തിനാണ് ജനിച്ചത് എന്ന് ഒരു ചോദ്യം പിതാവിനോട് ചോദിക്കാതെ തന്നെ പിതാവ് പുത്രൻ ഉത്തരം കൊടുക്കുമാർ. ഇത്രയും പണ്ഡിതനായ ഞാൻ നിന്നെ മൃത്യുവിന് കൊടുക്കാനാണ് ജനിപ്പിച്ചത്. മൃത്യുവിൻ്റെ ഏജൻറ്റ് മാത്രമാണ് ഞാൻ എന്ന് പറയുന്ന പോലൊരു മന്ത്രമുണ്ട്. ഞാൻ മൃതനാകാനുള്ളവനാണ്, നിന്നെ മൃത്യുവിന് കൊടുക്കാനാണ് ജനിപ്പിച്ചത്. മൃത്യുമുഖത്തു പോയി അറിവ് തേടി മൃത്യുവില്ലാത്തവനായി ഞാൻ മുമ്പ് വന്നതുപോലെ നീയും വരേണ്ടതാണ്. അങ്ങനെ മൃത്യുമുഖത്തേക്ക് പുത്രനെ പറഞ്ഞു വിടുന്ന സംസ്കാര കർമ്മമാണ് ഉപനയനം വൈദികമായി. അത് കുറച്ച് പേർക്ക് ഉണ്ണാനുള്ളതാണെന്ന്, കുറച്ച് പേർക്ക് നേതാവാകാനുള്ളതാണെന്ന്, കുറച്ച് പേർ കന്യരെ ചൂഷണം ചെയ്യാനുള്ളതാണെന്നൊക്കെ പല വ്യാഖ്യാനങ്ങളും പല പഠനങ്ങളും പല അനുഭവങ്ങളും ഒക്കെ മാറി മാറി വന്നിട്ടുണ്ടാവും. വൈദികമായി ഇതാണ്. കാലാനുസൃതമായി പലതുമായി തീർന്നിട്ടുണ്ടാവും. അതിന് പല കാരണങ്ങളും ഉണ്ടാവും. അത് പലതരത്തിൽ ഉപദ്രവകാരികളോ ഉപകാരകാരികളോ ഒക്കെ ആയിരിക്കും. പക്ഷെ വൈദികമായി ഉപനയന സമയത്ത് പിതാവ് പുത്രനെ മൃത്യുവിങ്കലേക്ക് അയക്കും. അങ്ങനെ മൃത്യുവിങ്കലേക്ക് അയച്ച ശ്രദ്ധ ആവേശിച്ച് വിശ്വജിത്ത് യാഗത്തിൽ വച്ച് പിതാവിനോട് എന്നെ ആർക്ക് കൊടുക്കുമെന്ന് ചോദിച്ച് മൃത്യുവിനാണ് കൊടുക്കുക എന്ന് പറഞ്ഞ് വിട്ട് മൂന്ന് നാൾ മൃത്യുവിൻ്റെ വസതിക്ക് മുമ്പിൽ അനശ്വനനായി നിദ്രാവിഹീനനായി നിന്ന നചികേതസ്സിനോട് മൂന്ന് വരങ്ങൾ ചോദിച്ചു കൊള്ളുവാൻ യമൻ പറഞ്ഞു. അതിന് നചികേതസ് ചോദിക്കുന്ന ഒരു വരം, ഏയം പ്രേതേ വിചികിത്സാ മനുഷ്യേ. ആദ്യത്തെ രണ്ട് വരങ്ങൾ ചോദിച്ചു, അത് കൊടുത്തു. മൂന്നാമത്, ഏയം പ്രേതേ വിചികിത്സാ മനുഷ്യേ അസ്ഥിത്യേകേ നായമസ്ഥീതി ചെയ്യേ ഏതത് വിദ്യാം. മനുഷ്യർ മരിച്ചു കഴിഞ്ഞ് ഒന്നുമില്ലെന്ന് ചിലർ പറയുന്നു. വീണ്ടും ചില തത്വമുണ്ടെന്ന് മറ്റു ചിലർ പറയുന്നു. ഈ ശങ്കയ്ക്കുള്ള സിദ്ധാന്തം എന്താണ്? ഇത് എനിക്കറിഞ്ഞാൽ കൊള്ളാം, അവിടുന്ന് ഇതെനിക്ക് ഉപദേശിക്കണം എന്നാണ് നചികേതസ് ആവശ്യപ്പെട്ടത്. യമൻ പറഞ്ഞു, ഹേ നചികേതസേ, ദേവന്മാർക്കു പോലും ഈ വിഷയത്തിൽ സംശയമുണ്ട്. ദേവന്മാർ പോലും ഈ വിഷയത്തിൽ സംശയമുള്ളവരാണ്. ഇത് പെട്ടെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ട് മറ്റു വരം എന്തെങ്കിലും ചോദിക്കൂ. നീ കുതിരകളെ ചോദിക്കൂ, രാജ്യം ചോദിക്കൂ, സ്വർസുന്ദരിമാരെ ചോദിക്കൂ എന്നൊക്കെ പറഞ്ഞു. നചികേതസ് പറഞ്ഞു, അല്ലയോ യമരാജൻ, അങ്ങല്ലാതെ ആരും ഈ തത്വം പറഞ്ഞു തരുന്നതിന് യോഗ്യരല്ല. മൃത്യുവിനെക്കുറിച്ച് അങ്ങയ്ക്കല്ലാതെ ആർക്കാണ് അറിയുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വച്ചു നീട്ടിയ എല്ലാ പ്രലോഭനങ്ങളെയും നചികേതസ് തള്ളിക്കളഞ്ഞു. തവൈവ വാഹസ്തവ നൃത്യഗീതേ, എല്ലാം അങ്ങയ്ക്കിരിക്കട്ടെ എന്ന് പറഞ്ഞു. നചികേതസിനെ അവൻ ഉപദേശിക്കുന്ന തത്വം ഈ രണ്ട് മന്ത്രമാണ് മുഖ്യമായി. ന ജായതേ മ്രിയതേ വാ കദാചിത് എന്നതും ഹന്താചൻ മന്യതേ ഹതം ഹന്തും എന്നതും പ്രബലമായത് കർത്താവും ഭോക്താവും ആരാണ്. ഇത് നമ്മൾ ഒരു ദിശയിൽ കടദൃഷ്ടിയിൽ കണ്ടു. ഇനി ഭഗവത്ഗീതയെ വെച്ചുകൊണ്ട് നോക്കാം. ഭഗവത്ഗീതയെ ഉപനിഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുവാൻ നമ്മെ പ്രേരിപ്പിച്ച പുണ്യ ശ്ലോകന്മാരായ ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രൻ്റെയും വേദവ്യാസൻ്റെയും പാവന പാദങ്ങളിൽ പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.